ബോളിവുഡ് സുന്ദരി താഷു കൗശിക് മലയാളത്തിലേക്ക്. പുതുമുഖ സംവിധായകൻ രാജേഷ് നായർ ഒരുക്കുന്ന അന്നും ഇന്നും എന്നും എന്ന ചിത്രത്തിലൂടെയാണ് താഷു മലയാളത്തിൽ ചുവടുറപ്പിക്കുന്നത്. രാംഗോപാൽ വർമ്മയുടെ ദർവാസ ബന്ധുരഹു എന്ന ചിത്രത്തിലൂടെയാണ് താഷു വെള്ളിത്തിരയിലെത്തുന്നത്. ബോളിവുഡിന് തൊട്ടുപിന്നാലെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ച താഷു ഇതിനകം 9 ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളത്തെയും മലയാള സിനിമയെയും ഏറെ സ്നേഹിക്കുന്ന താഷു മലയാളത്തിലെ അവസരം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. I have lot of hopes with this film. I have lot of positivity with this film. And we don't have any message to convey or something like that. But this film talks about itself. This film is very close to me because obviously I'm making my debut with this film. രാജേഷ് നായരുമായുള്ള സൗഹൃദമാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ കാരണം. മലയാളത്തിൽ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് ഈ സുന്ദരി പറയുന്നത്. I'm here to survive. I'm here to stay longer. And whatever it takes, hard work, dedication, that is already there in me. So I don't think so, you know, there is anything that can stop me. I will give my 100% to be a part of Mollywood. Now it depends upon how Mollywood people accept me or reject me. That is up to them. കാൺപൂർ സ്വദേശിയായ താഷുവിന് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും കാലാവസ്ഥയും ഏറെ ഇഷ്ടമായി. ചിത്രത്തിൽ റിയ എന്ന മോഡേൺ പെൺകുട്ടിയുടെ വേഷമാണ് താഷുവിൻ്റെത്. ജിഷ്ണു, രാധിക, സിദ്ദിഖ്, രേഖ തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിക്കുന്ന മറ്റ് താരങ്ങൾ. തിരുവനന്തപുരമാണ് ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.